ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനാധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18 അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു വാക്കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരമകരുണീയനായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്വ പരമപിതാവേ, വിശുദ്ധ ദിവസത്തിനായിട്ട് സ്തോത്രം കരയേറ്റുന്ന കർത്താവേ, കലാവസ്ഥയുടെ പ്രയാസങ്ങളുടെയൊക്കെ മധ്യത്തിൽ കർത്താവേ ഇത്രയും പേർക്ക് കടന്നു വന്നതിനെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ കൊടുത്ത അവസരത്തിന് സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ അലസരും മടിയരുമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തീരുന്ന കുറവുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിച്ചാട് കർത്താവേ. ഇന്ന് ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെടണമേ, സംസാരിക്കണമേ, നിന്റെ ശബ്ദം കേട്ട് ആശ്വാസം പ്രാപിച്ച് മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബലഹീനദാസനായിരിക്കുന്ന എന്നെ വചനത്തിൻ്റെ പരിജ്ഞാനവും കൃപയും തരണമേ. യേശു നാമത്തിലടി ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഇന്ന് സഭയായിട്ട് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് തന്നിരിക്കുന്ന ആലോചനാ വിഷയം എന്ന് പറയുന്നത് ആരാധന വിശ്വാസത്തിൻ്റെ ആഘോഷം എന്നുള്ളതാണ്. ആരാധന വിശ്വാസത്തിൻ്റെ ആഘോഷം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ രണ്ട് പ്രാർത്ഥനാ ശൈലികളാണ് നമ്മൾ കണ്ടത്. ഒന്ന് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനാ ശൈലിയും മറ്റൊന്ന് പരീശൻ്റെ പ്രാർത്ഥനാ ശൈലിയും. അതുകൊണ്ട് രണ്ട് വിശ്വാസധാരകൾ നമുക്കിവിടെ കാണുവാൻ സാധ്യമായിട്ട് തീരും. 14 വാക്യത്തെ നമ്മൾ വായിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് പോയി. നമ്മളിലൊരു പരീശൻ ഉണ്ടോ? എപ്പോഴാണ് ഒരു മനുഷ്യൻ പരീശനായിട്ട് തീരുന്നത്? അവൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ പരീശനായിട്ട് തീരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാനവികതയുടെ അടിസ്ഥാനമായിരിക്കുന്ന പ്രമാണങ്ങൾ അവന് നഷ്ടപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനൊരു പരീശ അവസ്ഥയിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് എപ്പോഴാണ് ഒരു പരീശത്വം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, വല്ലാതെ കർക്കശമായ നിയമവ്യവസ്ഥയ്ക്കുള്ളിലാണ് ഈ പരീശന്മാരുടെ ജീവിതം കടന്നു പോകുന്നത്. കറിക്ക് ഉപ്പ് കൂടിയതിൻ്റെ പേരിൽ പോലും ഭാര്യയെ മൊഴി ചൊല്ലുന്ന ഒരു കാലഘട്ടം. കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്ന് ശക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പരീശൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരീശത്വത്തിൻ്റെ അനുഭവം ഒരു കാലഘട്ടത്തിൻ്റെ കൊണ്ട് അവസാനിച്ചൊരു കാര്യമായിട്ടല്ല വേദവിസ്തം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കാലയളവിലും വല്ലാത്ത പരീശത്വത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാണ് അതിൻ്റെ സൂചന. അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ പരീശനാകുന്നത് എന്നുള്ളത് ഞാൻ വളരെ ലളിതമായി പറഞ്ഞു. മനുഷ്യത്വം നഷ്ടപ്പെടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ പരീശന്മാരായി മാറുക. പരീശത്വം ഒരു രോഗമായിട്ട് മാറുന്ന സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അതായത് കൊടുത്തത് എല്ലാവരോടും വിളിച്ച് പറഞ്ഞോ നടക്കുക, അപ്പോഴേ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അറിയാവുന്നവർക്കെല്ലാം ഇട്ടുകൊണ്ടിരിക്കുക. അതിന് പകരമാണ് അവരെ കുറിച്ച് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ഉടനെ കാഹളം ഊതിയിട്ട് അവിടെ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് പറയും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ വലിയ മിടുക്കനാണ്. ഇതൊരു തരം രോഗമാണ്. പരീശത്വം എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മളിൽ ഏറിയ അളവിലും കുറഞ്ഞ അളവിലും ഒക്കെ ഉണ്ട്. രണ്ട് നോട്ട്ബുക്ക് കൊടുത്തിട്ട് വലിയ സംഭവമായിട്ട് നമ്മൾ പറഞ്ഞു നടക്കും അല്ലേ? രണ്ട് കൊച്ചു പേന കൊടുത്തിട്ട് നമ്മൾ വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കുഞ്ഞിന് ഒരു രണ്ടു നേരത്തെ ഭക്ഷണം കൊടുത്തു, ഒക്കെ വലിയ കാര്യങ്ങളായിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒരു പരീശൻ നമ്മളിലുണ്ട് പ്രിയമുള്ളവരെ. അതാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് പരീശൻ വായിക്കുന്ന ഒരു ബൈബിളുണ്ട്. ഞാൻ പറയും, ഭൂരിപക്ഷ ആളുകളുടെയും വായന അത് തന്നെയാണ്. ദിവസം നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം കണ്ടാൽ മനസ്സിലാകും നമ്മൾ പരീശനാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുന്ന ബൈബിൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബൈബിൾ തന്നെ ആയിരിക്കണം പ്രിയമുള്ളവര്. അല്ലാതെ പരീശന്റെ ബൈബിളും വായിച്ചോണ്ട് ദിവസവും വന്നുവിടിയിരിക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് ഈ മൈക്രോസ്കോപ്പിക് ലെൻസ് കൊണ്ട് ഇങ്ങനെ നടക്കുക. എവിടെയാണ് കുറ്റം? കണ്ണി കടക്കുന്ന വലിയ കോലാണേലും മറ്റുള്ളവന്റെ കരടാണ് നമ്മുടെ പ്രശ്നം അല്ലേ?
അപ്പോൾ ഒരു പരീശൻ എന്നുള്ള ഒരു രൂപാന്തരത്തിലേക്ക് ജീവിതം മാറുക. അതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. പരീശന്റെ ഭക്തിയെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇത് കപടഭക്തിയാണ്, അധരം കൊണ്ട് സ്തുതിക്കുന്നതേ ഉള്ളൂ, ഹൃദയം കൊണ്ട് ദൂരത്തായിരിക്കുന്ന അനുഭവം, വെള്ളതേച്ച ശവക്കല്ലറകൾ എന്നാണ് കർത്താവരെ കുറിച്ച് വിളിക്കുന്നത്. പുറമേ നല്ല ഭംഗിയാണ്, അതിനകത്ത് പക്ഷേ നാറുന്ന അനുഭവങ്ങളുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നല്ല സ്വീകരണങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സലിവില്ലാത്ത ഭക്തിയാണ് പരീശനുണ്ടായിരുന്നു എന്നുള്ളതാണ് കർത്താവിടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഞാനും ആ ചുങ്കക്കാരന്റെ ജീവിതം പോലെ അല്ലല്ലോ, നമ്മളിലൊരു പരീശൻ മുളപൊട്ടുവാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ സൂചന എന്ന് പറയുന്നത്. ഇവിടെ സ്വയം നീതീകരണത്തിന്റെ അനുഭവമാണ്, സ്വയം പ്രശംസയുടെയും പബ്ലിസിറ്റിയുടെയും അനുഭവമാണ്, ഞാൻ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ കുറെ ദിവസമായിട്ട് വലിയ ഉപവാസത്തിലാണ്, ഞാൻ വലിയ പുള്ളിയാ, അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭ മാറിയതിന്റെ പേരിലൊന്നും ആരും നകളിക്കണ്ട പ്രിയമുള്ളവരെ, സഭ മാറിയതിന്റെ പേരിലൊന്നും ആരും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. ഒരു നഗളത്തിന്റെയും ഒരു കാര്യത്തിന്റെ അനുഭവം ഇല്ല എന്നുള്ളതാണ് വചനം നമുക്ക് ശരിക്ക് പഠിക്കുമ്പോൾ സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് സ്പിരിറ്റ് ഓഫ് പരീസിസ്, പരീശന്റെ ഒരു ആത്മാവാണ് പല മേഖലകളിലും നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവനെ കണ്ടാൽ ഒരു പുച്ഛ മനോഭാവമാണ് ഇപ്പൊ അല്ലേ. നമ്മളങ്ങ് വിശുദ്ധിയുടെ ഉത്തംഗ ശൃംഖങ്ങളിൽ നിൽക്കുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ തെറ്റായ ചില മൗഢ്യ ധാരണകൾ വരുന്നത് കൊണ്ടാണ് മറ്റുള്ളവനെ കാണുമ്പോൾ നമുക്ക് ഈ പുച്ഛ മനോഭാവം വരുന്നുണ്ടെങ്കിൽ പരീശന്റെ സ്പിരിറ്റാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ശരിയായ ആത്മീയത എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ദേവാലയത്തിൽ എന്തിനാ പോയെ? പ്രാർത്ഥിക്കാനാ പോയത്. വളരെ ശ്രദ്ധിച്ച് വായിക്കുന്ന ഒരു കാര്യമാണ്, ദേവാലയം എന്തിനാണ്? ദേവാലയം പ്രാർത്ഥനയുടെ കൂടാരമാണ് പ്രിയമുള്ളവരെ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത് നമ്മളെ അല്ലെ. ഇവരെന്തിനാണ് ഇവിടെ പോയത്? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് യാമ പ്രാർത്ഥനകൾ ഉള്ള ഒരു സഭയാണ് യഹൂദ സഭ. നമുക്ക് 7 യാമ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട്. അത് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നാണ്, ഒന്നും തന്നെ മര്യാദയ്ക്ക് നടക്കുന്നില്ല, അത് വേറെ കാര്യം. പല യാഗങ്ങളുണ്ട് യഹൂദന്മാർക്ക്, നമുക്കറിയാം യഹൂദന്മാരുടെ യാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇടയ്ക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പല പെരുന്നാളുകളുണ്ട് യഹൂദന്മാർക്ക്, ആരാധനകൾ അവർക്ക് നടക്കും. യെരുശലേം ദേവാലയത്തിൽ, പ്രധാനപ്പെട്ട ദേവാലയത്തിൽ ആരാധന നടക്കുന്ന കൂടാതെ അവരുടെ ബ്രാഞ്ചസ് ആയിട്ടുള്ള അവരുടെ ഇടവകളാണ് സിനഗോഗുകൾ എന്ന് പറയുന്നത്. അവിടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ തന്നെ പോകണം പ്രിയമുള്ളവരെ, ആരാധിക്കാൻ തന്നെ പോകണം. അതാണ് ഇന്നത്തെ നമുക്ക് ഏറ്റവും വലിയ ആവശ്യമായിരിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. തുടർന്ന് ആ മനുഷ്യൻ ചെയ്യുന്നതാണ് നമ്മൾ വായിക്കുന്നത്. നിന്നുകൊണ്ടാണ്, ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അല്പ അഹങ്കാരത്തോടു കൂടെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ വലിയ വിശുദ്ധനാണെന്നും ഞാൻ വലിയ ആത്മീയനാണെന്നും എനിക്ക് ഇവിടെ നിൽക്കുവാൻ യോഗ്യതയുള്ളെന്നും ഞാനൊരു മിടുക്കനാണെന്നും മറ്റേ ആള് കുറവുകളുള്ള ആള് ആണ് എന്നൊരു ചിന്ത മനസ്സിൽ കിടക്കുന്ന കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ ചുങ്കക്കാരനെ കുറിച്ച് വായിക്കുന്നുണ്ട്, ദൂരത്ത് നിൽക്കുന്നു. എന്നിട്ട് ഈ പ്രാർത്ഥനയിൽ എന്നാ പറയുന്ന പ്രിയമുള്ളവരെ? ഞാൻ ചെയ്യുന്നു, ഞാൻ കൊടുക്കുന്നു, മറ്റുള്ളവനെ ആക്ഷേപിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമ്മളെ കാണുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനകളിൽ ഉണ്ടാകേണ്ടത് സ്വയം സ്തുതിയുടെ അനുഭവങ്ങളല്ല പ്രിയമുള്ളവരെ, ദൈവസ്തുതിയുടെ അനുഭവങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് പ്രാർത്ഥനകൾ പലപ്പോഴും സ്വയം സ്തുതിയുടെ അനുഭവങ്ങളായിട്ട് മാറുമ്പോൾ അത് ദൈവസ്തുതിയുടെ അനുഭവങ്ങളായിട്ട് മാറണമെന്നുള്ളതാണ് പറയുന്നത്. പരീശന്റെ ഹൃദയത്തിന്റെ മോട്ടീവ് ശരിയല്ല, അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന എന്താണ് എന്നുള്ളത് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവനാണ് ആര്? പരീശൻ. പക്ഷെ പ്രാർത്ഥനയുടെ ABCD അറിയത്തില്ല അല്ലെ. നമ്മുടെ ചില ആത്മീയക്കാരെ പോലാണ്, ഭയങ്കര ആത്മീയതയിലാണ് അല്ലെ. എന്നാൽ എന്താണ് പ്രാർത്ഥന എന്നുള്ളത് പലപ്പോഴും നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നില്ല. നീ പറയുന്നതിനെല്ലാം ശരിയിടുന്നവനല്ല തമ്പുരാൻ, നീ പറയുന്നതിനെല്ലാം ടിക്കിടുന്നവനല്ല തമ്പുരാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങണം. നമ്മൾ ആർക്കും കൊട്ടേഷനായിട്ടൊന്നും കൊടുത്തിട്ടില്ല അല്ലെ. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്, കൊച്ചു കുഞ്ഞു മുതൽ.
ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകൾ വരെ ഒരു ശുശ്രൂഷയ്ക്ക് കടന്നു വന്നാൽ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പാവിരിക്കുമ്പോൾ എല്ലാവരും അവിടെ കാണണം വീട്ടിലുണ്ടെങ്കിൽ. ഇന്ന് പായുമില്ല, പ്രാർത്ഥനയില്ല. ഇനി ദിവസങ്ങളെല്ലാം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഉദ്ബോധിപ്പിക്കുന്ന പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വൈകിട്ട് കുടുംബ പ്രാർത്ഥനയുടെ സമയം 8:30 9:00 9:30 പ്രാർത്ഥനയുടെ പാവിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അവിടെ കാണണം. പല വീടുകളിലും വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന നടത്താൻ ഞാൻ പോകുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങൾ അവിടെ ഇല്ല പ്രാർത്ഥനയ്ക്ക്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറയുക, എവിടെ പോയി? അച്ഛൻ ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് റോഡിൽ കൂടെ നടക്കുക ഇതുവരെ കണ്ടിട്ടില്ല. വീട്ടിൽ പ്രാർത്ഥനയുടെ ആഘോഷം നടക്കുക. നമ്മൾ കുടുംബമായിട്ട് ഒരുങ്ങണം പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് ഇതൊക്കെ ചടങ്ങായിട്ടൊന്ന് നടത്തുവാനല്ലേ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്ന ആത്മീയതയുള്ളൂ നമുക്കല്ലേ. കർത്താവിന്റെ കുരിശെന്നൊക്കെ പറഞ്ഞാ നിൽക്കുന്നത് എന്നാ കുരിശ്. ഇപ്പം പറയുക, എല്ലാ ഞായറാഴ്ചയും പള്ളി വരുന്നവർക്ക് ഈ പ്രാവശ്യം ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്നു. വരും, കഷ്ടപ്പെട്ട് വരും, എനിക്കറിയാം. ഇപ്പൊ എന്തിനാ വരുന്നത്? ചോദിച്ചതെല്ലാം തമ്പുരാൻ തന്നില്ലേ? ഇനി വീട്ടിലിരിക്കുക. ഞായറാഴ്ചയാണ് സകല വിരുന്നു, സകല പരിപാടി ഞായറാഴ്ചയാണ് നമുക്ക് അല്ലേ. എന്നാ മാർത്തോമക്കാരനാണ് നമ്മൾ. സഭയുടെ ഭരണഘടനയെ നമുക്ക് പറയുന്ന കാര്യമാണ് ഞായറാഴ്ച നമുക്ക് ആരാധനയല്ലാതെ മറ്റൊരു പരിപാടി നമുക്ക് പറ്റത്തില്ല. പിതാക്കന്മാരൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പാലിച്ച ആളുകളാണ് അല്ലേ. ഇപ്പൊ വിരുന്നു പോകുന്നതും വിരുന്നുകാരെ വിളിക്കുന്നതും നമ്മുടെ പരിപാടിയെല്ലാം നമുക്ക് ഞായറാഴ്ച. നമുക്കൊരു ഉളുപ്പില്ലേ? ഞാനതാ ചോദിക്കുന്നത്. വേദപുസ്തകം എടുത്തോണ്ട് നടക്കാൻ നമ്മുടെ ജീവിതത്തിനും ശരീരത്തിനും ഒക്കെ വല്ലാതെ തൊലിക്കെട്ടി വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയും ഹൃദയത്തിനകത്ത് കുറ്റബോധമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പോകുന്നത്. ദൈവം ഒരു വിഡ്ഢിയാണെന്ന് നമ്മൾ വിചാരിക്കാം. വില കൊടുക്കേണ്ടി വരും പ്രിയമുള്ളവരെ. ആരാധിക്കുമ്പോൾ വില കൊടുത്ത് തന്നെ ആരാധിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാനുള്ള ചങ്കുറപ്പും നട്ടെല്ലും വേണം വേണം പ്രിയമുള്ളവരെ. അവര് പറഞ്ഞുകൊണ്ട് മറ്റൊരു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു. എന്നാ സമ്മതിക്കാനാ? നിനക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് ഞായറാഴ്ചകളില് മറ്റു പരിപാടിക്ക് നീ പോകുന്നത് അല്ലേ. ഞായറാഴ്ചകളിൽ സൺഡേ സ്കൂളിൽ പോലും വരാത്ത ആളുകളെ എനിക്കറിയാം. പറയുന്നതുകൊണ്ടൊന്നും പ്രയാസം തോന്നുന്നുണ്ട്. അത് അധ്യാപകരാണേലും അല്ലേ. പഠിത്തു വാ ഞായറാഴ്ച രാവിലെ ഇരുന്ന്. ഇവിടെ പള്ളിയിലെ എല്ലാ പരിപാടിക്കും വന്ന കുഞ്ഞിനാണ് MBBSന്റെ എൻട്രൻസിന് കിട്ടിയത്. 96% കിട്ടി. എത്രയോ കുഞ്ഞുങ്ങളെ എനിക്കറിയാം അല്ലേ. മുടക്കിയതും കൊടുക്കാതിരുന്നതും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഗുണമുണ്ടായോ എന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് വെറുതെ അല്ല, കുറച്ചൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ത്യാഗമില്ലാതെ ദൈവത്തെ ആരാധിപ്പാൻ വരരുത്, വരരുത്. അത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. ആരും പണങ്ങിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടികൾ സത്യസന്ധമായിട്ട് ചെയ്യുവാൻ സാധിക്കണം. അത് ദൈവത്തോടാണെന്ന് നമ്മൾ വിചാരിക്കണം പ്രിയമുള്ളവരെ. ഈ ആയുസ് തന്ന ദൈവം അല്ലേ. നാളെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം കൃപ ചെയ്താൽ മാത്രമേ നമ്മളത്ര മിടുക്കരാണെങ്കിലും ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. നല്ല ഉഴപ്പരായിട്ട് നമ്മൾ മാറുന്നുണ്ട് എല്ലാ ഘടകങ്ങളും. അത് സംഘടനയാണേലും പ്രാർത്ഥനാ കൂട്ടമാണേലും നല്ല ഉഴപ്പുതരമാണ് അല്ലേ. പരീശന്റെ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. പുറമേയൊക്കെ പറയുമ്പോൾ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ച കുഴപ്പം. പരീശന്റെ പ്രാർത്ഥന അംഗീകരിക്കപ്പെടാതെ ദേവാലയത്തിൽ നിന്ന് ആ മനുഷ്യന് ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. നമ്മുടെയും പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവീയമായ കാര്യങ്ങളെയൊക്കെ നമ്മൾ തള്ളിക്കളയുന്നത് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടെ ചെയ്യണം. ഇപ്പൊ പ്രാർത്ഥനയിൽ പരീശന് സംഭവിച്ച അടുത്തൊരു പരാജയമാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥനയിൽ ദൈവത്തെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ പറ്റുന്നൊരു കുഴപ്പം അതാണല്ലോ പ്രിയമുള്ളവരെ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും നമ്മൾ ദൈവത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിക്കത്തില്ല ഒരിക്കലും. ആരാധനയ്ക്ക് വന്നിരുന്നാലും പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നാലും പഠിക്കണമെന്നുണ്ടെ കയ്യിൽ എന്നാ വേണം? വേദപുസ്തകം വേണം പ്രിയമുള്ളവരെ. ഇതില്ലല്ലോ പിന്നെ എവിടുന്ന് പഠിക്കാനാ? പിന്നെ മേളി ഫാനിന്റെ എണ്ണം, ലൈറ്റിന്റെ എണ്ണം, തൂക്കുകളൊക്കെ ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ടല്ലോ എണ്ണിക്കൊണ്ടിരിക്കുക. സീലിംഗ് ലൈറ്റിലെ എണ്ണം ഇത് കഴിഞ്ഞ് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല നമുക്ക്. എന്താ നമ്മുടെ ഹൃദയത്തിൽ പതിച്ചിട്ട് നമ്മൾ പോകുന്നത്, മടങ്ങിപ്പോകുന്നത്? ഒരു വാക്യമെങ്കിലും ഓർക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലേ? ഞാൻ പലയിടത്തും ഇരിക്കുമ്പോൾ UNSC-ക്കാർക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ കൊടുക്കുമായിരുന്നു. ആരാധനയ്ക്ക് ശേഷം പ്രസംഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ഒരാഴ്ച ഇവിടെ നടത്തിയ അന്ന് കുഞ്ഞുങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്തു. കുറച്ചെങ്കിലും കാര്യം ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ അല്ലേ. പിള്ളേരെ എല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചേക്കോ അടുത്ത നീറ്റ് എൻട്രൻസ് പരിപാടിക്ക് വേണ്ടി അല്ലേ. എവിടെ കേൾക്കാനാ? പിന്നെ അവിടെ പോയി തെറ്റിയിട്ട് വരുമ്പോ അച്ഛനോടൊന്ന് പറയും ഒന്ന് നന്നാക്കണേ. എവിടെ നന്നാകാനാ? കതിരെ കൊണ്ട് വളം വെച്ചിട്ടൊന്നും കാര്യമില്ല പ്രിയമുള്ളവരെ. കേൾക്കേണ്ട സമയത്ത് ഹൃദയത്ത് ഇതൊക്കെ വീഴണം. ഇതൊക്കെ വീണ ഒരു തലമുറയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും ഒക്കെ അല്ലേ.
ഇതൊക്കെ നഷ്ടപ്പെടുത്തി വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്തോ പ്രയോജനമാ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളത് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, പിടിച്ചു പറിക്കാരെ പോലെയല്ല ഞാൻ, വ്യഭിചാരികളെ പോലെയല്ല, അവരെ പോലെയല്ല. കമ്പാരിസൺ നടത്തി, താരതമ്യം പ്രാർത്ഥനയിൽ നടത്തി, സ്വയം ഞാനൊരു കേമനാണ്, കേമത്തിയാണ് എന്ന് സ്വയം മുതിരുന്ന ഒരനുഭവം നമുക്കുണ്ട്. ഈ കുഴപ്പം അല്ലേ? ഞാൻ ചിലരെയൊക്കെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചറിയാം, ഇതുപോലെ തന്നെ ഞാൻ അങ്ങ് കേമനാണ്, കേമത്തിയാണ് അല്ലേ? വർഷത്തിലൊരിക്കലേ പ്രാർത്ഥനയ്ക്ക് വരുത്തുള്ളൂ, പക്ഷേ ഭയങ്കര കേമത്തിയ. ബാക്കി എല്ലായിടത്തും നടന്ന് നടന്ന് നമ്മൾ പോകും അല്ലേ? പള്ളി വരുമ്പോൾ മുട്ടിന് വേദന, നടുവിന് വേദന, അവിടെയും വേദന. തമ്പുരാനെ വരുമ്പോഴേ ഉള്ള നല്ല സുന്ദരമായിട്ട് സൈഡിലോട്ട് തള്ളിക്കളയുന്ന നമ്മളല്ലേ? എന്നോ കഷ്ടപ്പാടാണ് നമ്മൾ കർത്താവിന് വേണ്ടി അനുഭവിച്ചത് അല്ലേ? പറയരുത് എന്റെ മുമ്പിൽ ഇരുന്ന ആരും കൂടുതൽ വാചകങ്ങളൊന്നും. ഇവിടെ കമ്പാരിസൺ ആണ് പരീശൻ പറയുന്നത്, ഞാൻ ആ മനുഷ്യനെ പോലെയല്ല, ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെയല്ല. There is no praise for the Lord. ഈ പറയുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിന് ഒരു സ്തുതിയുമില്ല. അതാണ് ഏറ്റവും വലിയ പരാജയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ 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 ഞാനും ഞാനും എൻ്റെ ആളും ഞാനും എൻ്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ. There is no praise for the Lord. ദൈവത്തിന് വേണ്ടി ഒരു സ്തുതി അർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്, ഞാൻ പിടിച്ചുപറിക്കാരെ പോലെയല്ല, നീതികെട്ടവരെ പോലെയല്ല, വ്യഭിചാരികളെ പോലെയല്ല. ആഴ്ച രണ്ടു വട്ടം ഉപവസിക്കുന്നുണ്ട്, നേടുനിലക്ക് പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നുണ്ട്. ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ പുള്ളിക്കാരിയാ. എന്തോ പുള്ളിയാ. പണ്ട് ഒരാൾ പറഞ്ഞതുപോലെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും പണ്ട് വന്നപ്പം പുള്ളിയില്ലാത്ത ഡ്രസ്സുകളെ ഉള്ളായിരുന്നു, എല്ലാം വെള്ളയിട്ടുകൊണ്ട് അവർ പള്ളി ആരാധന വന്നു. ഇപ്പം എല്ലാം പുള്ളിയുള്ളതും പുള്ളിക്കാരും പുള്ളിക്കാരനും ഒക്കെ ആയിപ്പോയത് കൊണ്ട് ഇപ്പോൾ വലിയ നഗളമാണ് പല ആളുകൾക്കുമൊക്കെ. ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഈ പരീശന്റെ അനുഭവത്തിൽ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതം പോകുന്നുവെങ്കിൽ സങ്കടമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യനോട് ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്റെ ജീവിതത്തെ തൂക്കി നോക്കുമ്പോൾ വെറും വട്ടപ്പൂച്ച. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ഞാൻ നിന്നെ തൂക്കി നോക്കിയപ്പോൾ നീ കുറവുള്ളവനായിട്ട് കണ്ടു. പരീശൻ വലിയ തൂക്കത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്, നല്ല വെയിറ്റേജിലാണ് പറയുന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഉള്ളുനേരില്ലാതായി പോയി. ഞാൻ വലിയ മിടുക്കനാണ് വാക്കുകളിൽ പറയുമ്പോൾ, എന്നാൽ ഹൃദയത്തിൻ്റെ അകത്ത് നേരില്ലാതായി പോയി. അവിടെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ നല്ല സെയിന്റ് പോലെ പരിശുദ്ധനെ പോലെ നിൽക്കുകയാണ്, നല്ല മാലാഖയെ പോലെ നിൽക്കുകയാണ്, എന്നാൽ അകത്ത് ജീവിത വിശുദ്ധി ഇല്ല. മനുഷ്യർക്ക് മുമ്പിൽ വിളങ്ങേണ്ടതിന് അവർ പല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 6:1 വായിച്ചു പോകുമ്പോൾ, സമയക്കുറവുകൊണ്ട് ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല, മുഴുവൻ പരീശന്മാർ പ്രവൃത്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പ്രാർത്ഥനയുടെ പ്രാസം ഏത് രീതിയിലാണ് എന്നുള്ളതല്ല, നീ ഏത് മനോഭാവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഞാൻ അവനെ പോലെയല്ല. പരീശൻ ചുങ്കക്കാരനെ പ്രാർത്ഥനയിലൊന്ന് കുത്തി. നമ്മളും കുത്താൻ നല്ല മിടുക്കരാ, കിട്ടുന്ന അവസരത്തിലൊക്കെ കുത്തിയിട്ടേ നമ്മൾ ഇറങ്ങിപ്പോകാറുള്ളൂ അല്ലേ? എന്നാൽ അങ്ങനെയല്ല, അങ്ങനെയല്ല ഇവിടെ വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ക്രമീകരണങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആദ്യമേ ശരിയാകണം. നമുക്കൊരാക്കിട്ടൊന്ന് കുത്തിയില്ലെങ്കിൽ ഒരു ദിവസം ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നോ സന്തോഷമാണ് നമുക്കല്ലേ? അയ്യോ, ഭയങ്കര ആത്മീയതയിലാണെന്ന് നമ്മൾ പറയുന്നത്. കിട്ടുന്ന അവസരങ്ങളൊക്കെ പരദൂഷണക്കൾ ബഹളാക്കി മാറ്റുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലെ പരീശൻ ചുങ്കക്കാരനെ കുത്തിയതുപോലെ കുത്താനൊക്കെ നമുക്ക് താല്പര്യമാണ്. എന്നാൽ തമ്പുരാൻ ചോദിക്കുന്നത്, നിന്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? ഒരു വാക്ക് പറയാനുള്ള ആധികാരികത നിനക്കുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി എങ്ങനെ നിൽക്കുന്നു? നിന്റെ ജീവിതത്തിന്റെ ക്രമീകരണം എങ്ങനെ നിൽക്കുന്നു? നീ ഒരു യഥാർത്ഥ ദൈവ പൈതലാണോ എന്നുള്ളത് നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഒരുപാട് വേഷങ്ങൾ പുറമെ അണിഞ്ഞു നടക്കുന്നവനാണ് പരീശൻ, അകത്തൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ ഈ കപടതയുടെ വേഷങ്ങള് അണിഞ്ഞുവെങ്കിൽ മാത്രമേ നീ ശരിയായിട്ടുള്ള മനുഷ്യനായി തീരുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന്, ഒരാളിവിടെ നെഞ്ചും പിരിച്ച് നുമ്പിപ്പോയി, മതുപാട് കീഴേ നിൽക്കുന്നു, മറ്റേ നിൽക്കുന്നു ദൂരത്ത് നിന്ന് എന്റെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കാൻ, സ്വർഗത്തേക്ക് നോക്കാൻ എനിക്കൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് ഇതിന് അടുത്തുപോലും വരുവാൻ
ശ്രമിക്കാതെ നിൽക്കുകയാണ്. ഒരു തിരിച്ചറിവ് ആർക്കുണ്ടായി? ചുങ്കക്കാരന് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളാണ് ദൈവത്തിന്റെ കീഴേ വേണേലും കസേര വലിച്ചിട്ടിരിക്കാൻ നിൽക്കുക. ഇങ്ങനെ ഈ മനുഷ്യൻ പറയാണ്, എനിക്ക് പള്ളി കയറാൻ പോലും യോഗ്യതയില്ല തമ്പുരാനെ, ഞാൻ മാറി നിൽക്കുകയാണ്. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് വീട്ടിലോട്ട് പോയതെന്ന് ഈ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുകയാണ്, പാപിയായി എന്നോട് കരുണയുണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ ഭക്തി പ്രിയമുള്ളവരെ, സ്വർഗത്തേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം എന്നെ കാണുന്നുണ്ടെന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം നമ്മളെ കാണുന്നുണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ അരുതാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യത്തില്ല. ഇതെല്ലാം ചെയ്തുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഒരു നല്ല ദൈവ പൈതലായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. അതുകൊണ്ട് ശുങ്കക്കാരൻ പറയുകയാണ്, ഞാൻ പാപിയാണ് ദൈവമേ, ഞാൻ പാപിയാണ് ദൈവമേ, ഹാവ് മേഴ്സി അപ്പോൾ മീ. കുറിയലായി ഈശോൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ. അനുതാപത്തിന്റെ കണ്ണുനീരിനാല് ഈ ശുങ്കക്കാരൻ ഇവിടെ നിൽക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ശുങ്കക്കാരൻ ആലയത്തിൽ വന്നത് പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് ആലയത്തിൽ വന്നത്? സമർപ്പണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പ്രിയമുള്ളവരെ ആലയത്തിൽ വന്ന് സമാധാനത്തോടുകൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പതിനാലാം വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അവന്റെ അനുതാപത്തെയാണ്, സമൂഹം തള്ളി പാപി എന്ന് തള്ളിയവന്റെ പ്രാർത്ഥനയാണ് സ്വർഗം സ്വീകരിച്ചെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റേ ആള് സ്വയം നീതീകരിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വചനം എന്താണ് പറയുന്നത്? പൊങ്ങന്മാർക്കൊന്നും ഉള്ളതല്ല കർത്താവിന്റെ സ്വർഗം എന്ന് പറയുന്നത്. നമ്മൾ അനുതാപത്തിന്റെ പ്രാർത്ഥനകൾ ഉയരണം, നമ്മൾ വിനയത്തിന്റെ പ്രാർത്ഥനകൾ ഉയരണം എന്നുള്ളതാണ്. പരീശന്റെയും ശുങ്കക്കാരന്റെയും ഉപമയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ പരീശന്റെ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണ്? സ്വയം നീതിമാനെന്ന് ചിന്തിച്ചു ചെയ്തതിന്റെ കണക്ക് പറച്ചിലുകൾ മുഴുവൻ പൊങ്ങച്ചങ്ങളുടെ ഒരു മൊത്ത വിതരണമാണ് ഈ പ്രാർത്ഥനയിൽ കാണുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കാൻ വന്നിട്ടും കുറ്റം പറയുകയാണ്, നിരപ്പിന്റെ അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ. കുറവുള്ളവനെ ചേർത്ത് നിർത്തുവാനും അവനെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമല്ല, നിയമങ്ങളുടെ കാർക്കശ്യം പറഞ്ഞ് വീണ്ടും തള്ളി മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. അവൻ പള്ളിയിൽ വന്നതുപോലെ ഒരു മാറ്റവുമില്ലാതെ തിരിച്ചുപോയി. ഇന്ന് നമ്മൾ പോകുന്ന പോലെ ആയിരിക്കും, പള്ളിയിൽ വന്നതുപോലെ ഒരു മാറ്റവുമില്ലാതെ ഹൃദയത്തിനോ ജീവിതത്തിനോ മനോഭാവത്തിനോ പ്രാർത്ഥനാ ശൈലിക്കോ ആരാധന ജീവിതത്തിനോ മാറ്റമില്ലാതെ പരീശൻ അവിടെ നിന്ന് പോയി. എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന പ്രിയമുള്ളവരെ, തന്റെ കുറവുകളെ കുറിച്ച് ശരിയായ ബോധ്യം ഉണ്ട്, തന്റെ കുറവുകളെ കുറിച്ച് ശരിയായ ബോധ്യം ഉള്ള ആളാണ്. പ്രകാശരൂപിയായ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ സാധിക്കണം. ഞാൻ പാപിയാണ് കർത്താവേ, കുറവുകളെ ക്ഷമിച്ച് നല്ല സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ദേവാലയത്തിൽ പോയപ്പോൾ പ്രാർത്ഥിച്ചു അനുദപിച്ചതുകൊണ്ട് ഹൃദയത്തിനകത്തൊരു ചലനമുണ്ടായി. നമുക്ക് പോകുമ്പോൾ ചലനമുണ്ടോ? ഒരു ജീവന്റെ ഉന്മേഷത്തിന്റെ അനുഭവമുണ്ടോ? ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ടോക്ക് കേട്ടപ്പോൾ, സുധാമൂർത്തിയാണ്, സുധാമൂർത്തി വളരെ പ്രശസ്തയായ വ്യക്തിയാണ്, ആരാണെന്നറിയാവോ? ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ അമ്മായിയമ്മയാണ് സുധാമൂർത്തി. ഇൻഫോസിസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം നടത്തുന്ന നാരായണമൂർത്തിയുടെ ഭാര്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചാരിറ്റി വർക്ക് നടത്തുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ത്രീയാണ്, ഒരു വലിയ വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം, അവർ വായിക്കട്ടെ, നമ്മൾ എന്നൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത് അല്ലേ? ഗുണമില്ലാത്ത സാധനങ്ങൾ അവര് പറയുന്നുണ്ട്. പ്രായമായ എന്നുള്ളതിന് രണ്ട് തെളിവാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും പ്രായമായ എന്നുള്ളതിന് തെളിവ് ചിലപ്പോൾ തലമുടി നരയ്ക്കുന്നതും പല്ലു പോകുന്നതൊക്കെയാണ് അടയാളമായിട്ട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന്, നമ്മളെപ്പോൾ പഠനം നിർത്തുന്നു, ലേണിംഗ് പ്രോസസ് നിർത്തുന്നു, അപ്പോൾ നിങ്ങൾക്ക് പ്രായമായി തുടങ്ങി. പത്താം ക്ലാസ്സിന്റെ പഴയ എസ് എൽ സി ബുക്ക് അവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? പിന്നെ വല്ലതും വായിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? എന്നിട്ടിപ്പോ ലൈബ്രറി നമ്മുടെ മധ്യത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുക, ആർക്ക് വേണം വായിക്കാൻ അല്ലേ? പഴയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായമായി എന്നുള്ളതിന്റെ അടുത്ത അടയാളമാണ്.
ചിലർക്കങ്ങനെ പണ്ടത്തെ കാര്യം മാത്രമേ ഉള്ളൂ, പണ്ടത്തെ യുവസംഘം, പണ്ടത്തെ സേവ്യാസംഘം. ഇപ്പൊ അതിനേക്കാൾ മോഡലും ചെയ്യാൻ ദൈവം സാധ്യത നൽകിയിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആകണം. ചിലർ പറയാറുണ്ട്, ഞാൻ എത്ര ഓണം ഉണ്ടതാ, നീ എത്ര ഓണം ഉണ്ടെന്ന് പറഞ്ഞിട്ടാ കാര്യം. നിന്റെ ഒരു മൊബൈൽ ഫോൺ അടിച്ചാൽ ഓഫ് ചെയ്യാൻ നിനക്ക് അറിയത്തില്ലെങ്കിൽ ഒരു അപ്ഡേഷനും നടന്നിട്ടില്ല ജീവിതത്തിൽ. ഒത്തിരി ഓണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും 500 ബിരിയാണി കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടും ഒരു കാര്യമില്ല. അടിസ്ഥാന വിവരം വേണം പ്രിയമുള്ളവരെ. ആമുഖത്തിൽ പറഞ്ഞ ഞാനത് തന്നെയാണ്, പരീശന മാനവികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും അടിസ്ഥാനപരമായ വിവരമില്ലാതെ പോയതാണ് അവന്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് ആക്ഷേപിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. നമ്മളെക്കാട്ടിലും നല്ലവരാ പരീശന്മാർ, അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട അവർ മോശക്കാരാണെന്ന്. നമ്മളെക്കാട്ടിലും നല്ലവരാണ് കാര്യങ്ങൾ പാലിക്കുന്നതിലും ചെയ്യുന്നതിലും. എന്നാൽ മനുഷ്യത്വവും മനസ്സലിവും സ്നേഹത്തിന്റെ നനവും ഹൃദയത്തിലില്ലാതെ പോയത് കൊണ്ടാണ് യേശു കർത്താവ് അവരോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാകണം, ചില ക്രമീകരണങ്ങൾ ഉണ്ടാകണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ഒരു പരീശനായി തീരുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നല്ല ശമരിയക്കാരനായി തീരുവാൻ തക്കവണ്ണം, നല്ല മനുഷ്യത്വമുള്ളവരായി തീരുവാൻ, ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നമ്മളെയും ഭരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് ശിരസിലെ വണക്കാം. കേട്ട തിരുജനങ്ങളെ ഓർത്ത് ഏൽപ്പിച്ച ആൾക്കാർ പ്രാർത്ഥിക്കാം. തലമുറയാ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ് നല്ല പിതാവേ, ദൈവമേ നല്ല പ്രഭാതത്തിനായി വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവേ, ദൈവ വിശുദ്ധ ദിവസം കർത്താവേ, ഞങ്ങൾക്ക് ഒന്നിച്ച് ദേവാലയത്തിൽ കടന്നു വരുവാൻ, ദൈവം അവരുടെ വചനങ്ങളെ കേൾക്കുവാൻ, ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, സ്തുതിപ്പാൻ കർത്താവേ, തിരുമശൽ പങ്കുകാരാകാൻ ഞങ്ങൾക്ക് അവസരത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവമേ അതിശ്ചര്യം അത്ഭുതരമായ എന്റെ മക്കളെ വഴി നടത്തി അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചല്ലോ. ദൈവലിവരേക്കായ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവേ ദേവാലയത്തിൽ കടന്ന എല്ലാവരും പേര് ഇവരായി കരങ്ങൾ തരുന്ന കർത്താവ്, ദൈവമേ അവിടെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവേ. ഇക്കാലങ്ങൾ കർത്താവേ ദൈവമുള്ള മക്കളായി വളരുവാൻ എന്റെ മക്കളെ സഹായിക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഇടവരെല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആവശ്യങ്ങളിരിക്കുന്ന ഭവനങ്ങളുണ്ട് കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന ഭവനങ്ങളുണ്ട് കർത്താവേ. ദൈവമേ അവിടുന്ന് സൗഖ്യം വിടുതൽ ഇവിടുന്ന് കൊടുക്കണത് പ്രാർത്ഥിക്കും കർത്താവേ, സ്തോത്രം ചെയ്യാം. ദൈവമേ പ്രത്യേക വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. ദൈവമേ അവിടുന്ന് ആശ്വാസദായനായ മക്കളുടെ കൂടിയിരിക്കണം പ്രാർത്ഥിക്കും കർത്താവേ, സ്തോത്രം ചെയ്യാം. ദൈവമേ വിദൂരിലൊക്കെ കഴിഞ്ഞ് വിടുന്നവരോട് പ്രാർത്ഥിക്കാം, വിദേശത്തൊക്കെ ആയിരിക്കുന്നവരോട് പ്രാർത്ഥിക്കും കർത്താവേ, കാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ പ്രത്യേക ദൈവമേ ഒരു കാലവർഷങ്ങൾ ദൈവമേ കടന്നു വരുന്നല്ലോ, ദൈവമേ പ്രകൃതി ദുരന്തങ്ങളെല്ലാം നിന്റെ മക്കളിൽ നിന്ന് വിടുവിക്കണം പ്രാർത്ഥിക്കും കർത്താവേ. ദൈവമേ പിതാവേ അവിടെ നിങ്ങൾക്ക് കോട്ടയും കാവലും ആയിരിക്കണം പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്രം ചെയ്യാം. പിതാവിന്ന് പോൽക്കാലം വചനം പറഞ്ഞ മകനെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. ദൈവം പോൽക്കാലം ഞങ്ങൾക്ക് തന്ന ആലോചനയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവേ ഞങ്ങളുടെ പ്രാർത്ഥന പ്രകാരമാണെന്ന് ദൈവേ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തുതിക്കുന്നു. ദൈവേ ആ ചുങ്കക്കാരനെ പോലെ കർത്താവേ മനുഷ്യത്തുള്ളവനായ ജീവിപ്പന്തിന് മക്കളെ ഇവിടെ സഹായിക്കണമേ, മറ്റുള്ളവർക്ക് മാതൃള്ളത് പ്രാർത്ഥന നടത്താൻ ദൈവം മക്കളെ സഹായിക്കണം കർത്താവേ. താഴ്മയുള്ളവനായ ജീവിപ്പന്തിന് മക്കളെ സഹായിക്കണമേ, കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം കർത്താവേ. അച്ഛനെ ബലപ്പെടുത്തുന്നവരെ ശക്തിയിരിക്കണം പ്രാർത്ഥി കർത്താവേ. നിങ്ങളെ ബുദ്ധിമേശ്വരിയെ കടത്തി വരുന്നല്ലോ കർത്താവേ, എന്റെ മക്കളെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. കടന്നതെല്ലാതിന്റെ മക്കളെ ഓർക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുറവളം കുറ്റങ്ങളൊന്ന് കണക്കെടുത്ത് പ്രാർത്ഥിക്കും കർത്താവേ. പ്രത്യേകമേ അടികളെ ഇടവമിഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവ മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കണം കർത്താവേ. മറ്റുള്ളവർ കർത്താവേ മാതൃകളാൽ ജീവൻ നയിപ്പാൻ ദൈവമേ കർത്താവേ. മറ്റുള്ള സുവിശേഷകനായി തിരുവനന്തപുരം ദൈവം ഇടയാക്കണം പ്രാർത്ഥിക്കാം. ബുധനാഴ്ച നടക്കുന്ന എല്ലാ ഇടവ മിഷന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കും കർത്താവേ. നേരത്തെ എല്ലാ മക്കളും കാക്കണമേ. അപ്പൊ അല്പസമയം ഇവിടെ തിരുസന്നിധി സാന്നിധ്യം നിറയ്ക്കണമേ. മൗനമോ തോട്ടക്കാരങ്ങൾ തരുന്നു യേശു നാമത്തിൽ തമിഴ് കൃപകൾക്ക് മാറാകണമേ.